സർക്കാർ ഭൂമി കൂടി ജന്മാവകാശമായി കിട്ടിയ ഭൂമിയോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള തട്ടിപ്പിനെ കുറിച്ചുള്ള കളക്ടറുടെ റിപ്പോർട്ട് അടക്കം മുന്നിലുണ്ടായിട്ടും അതേക്കുറിച്ചൊരു വാർത്ത കൊടുക്കാൻ പോലും എത്ര മാധ്യമങ്ങൾ തയ്യാറായി എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലുണ്ട് ഏതൊക്കെ മേഖലകളിൽ ഈ മാഫിയ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത്. ചില വാർത്തകൾ ഒതുക്കാനും ചില വാർത്തകൾ അമിത പ്രാധാന്യത്തോടെ കൊടുക്കാനുമുള്ള ആ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സ്ട്രീം രാഷ്ട്രീയ കക്ഷികൾ തുടരുന്ന ഒരു നടപടി. നമുക്കൊപ്പം രാംദാസ് വയനാടുമുണ്ട്. ശ്രീ രാംദാസ് വയനാട്, ഇപ്പോൾ ശ്രീ എം ഗീതാനന്ദൻ സൂചിപ്പിച്ചതുപോലെ കൃഷ്ണഗിരിയിൽ കുടിൽക്കെട്ടി സമരത്തിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയാണ്. കാരണം അവിടെ ഏക്കറ് കണക്കിന് സർക്കാർ ഭൂമിയുണ്ട് എന്ന് കണ്ടെത്തൽ മുന്നിലുണ്ടായിട്ടും ആ റിപ്പോർട്ട് മുന്നോട്ടേക്ക് നീക്കാൻ, ആ റിപ്പോർട്ടിന്മേൽ ഒരു നടപടിയെടുക്കാൻ തയ്യാറാകാത്ത ഒരു സംവിധാനമാണ് നമ്മുടെ മുന്നിലുള്ളതെങ്കിൽ ഇനി സമരമെന്ന വഴി മാത്രമായിരിക്കില്ലേ ഈ ഭൂമി കിട്ടാതെ ഭൂരഹിതരായി നിൽക്കുന്ന ആദിവാസികളടക്കമുള്ളവർക്ക് മുന്നിലുള്ളത്? നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, സ്വാഭാവികമായും ഈ കൃഷ്ണഗിരിയുടെ ഈ മലന്തോട്ടം ഭൂമിക്ക് അടുത്ത് തന്നെ ഉള്ള മറ്റൊരു ഭൂമിയുണ്ട്, ജയംസ്കുമാറിന്റെ കൈവശം ഉണ്ടായിരുന്നു. ഈ ഭൂമിക്കെതിരെയുള്ള വലിയ സമരം സി പി എം ഒരു കാലത്ത് നടത്തിയിരുന്നു. ആദ്യ വർഷങ്ങളൊന്നും ആയിട്ടില്ല, ഇതിലേക്ക് ഓർമ്മയുണ്ടാവും. ആ ഭൂമി അതായത് വീരേന്ദ്രകുമാറിന്റെ പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി മറുചേരിയിലേക്ക് പോയപ്പോഴായിരുന്നു അവർക്കെതിരെ ആ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി അത് ആ ഭൂമി രേഖ അതായത് പിന്നെ നിയമപരമായ അല്ലാതെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സമരം നടത്തിയത് അതൊരു വലിയ പ്രക്ഷോഭമായി മാറിയിരുന്നു. ഏതാണ്ട് ഈ അതായത് ഈ വീരേന്ദ്രകുമാറിന്റെ ഈ പ്രസ്ഥാനം വീണ്ടും ഇടതുമുന്നണിയിൽ വരുന്നത് വരെ അത് തുടർന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ ദേശീയപാതയിൽ ഓരോത്തിനോട് ദേശീയപാതയിലോട് ചേർന്നുള്ള ഒരു ഏതാണ്ട് 17 acres വരുന്ന ഭൂമിയാണ്. വലിയ വില കൊടുക്കുന്ന വലിയ കൂലിക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങളുള്ള ഭൂമിയാണ്. ഈ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് വലിയ തർക്കങ്ങളുണ്ട്. ഇതൊക്കെ ഈ രാഷ്ട്രീയമായ തീരുമാന ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതുവായ നയം. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ റവന്യൂ വകുപ്പ് ഈ ഇത്തരം കാര്യങ്ങൾ അതായത് ഭൂമിയുടെ രേഖ സംബന്ധിച്ചുള്ള നിരവധി പരാതികൾ അതിനകത്ത് ഉൾപ്പെടെ വരാറുണ്ട്. നമുക്കറിയാം ആയുസൻ മലയാളം പ്ലാന്റേഷന്റെ കയ്യിൽ പിന്നെ 100,000 acres അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താനോ ഒന്നും ആരും തയ്യല്ല. ഇപ്പൊ നേരത്തെ ഗീതാനന്ദൻ പറഞ്ഞതിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഏതാണ്ട് പിന്നെ ഏതായാലും 10,000 ആദിവാസികളും ഭൂരഹിതരായിട്ടുള്ള അല്ലെങ്കിൽ ഭവനരഹിതരായിട്ടുള്ള ആദിവാസികൾ പോലും വയനാട്ടിൽ തന്നെയുണ്ട്. അവർക്കൊന്നും ഒരു സെന്റ് ഭൂമി കൊടുക്കാൻ ഭൂമി ഇല്ലെന്നാണ് പറയുന്നത്. കാരണം മാത്രമല്ല അവർക്ക് കൊടുക്കുന്ന ഭൂമി വാസയോഗ്യമല്ലാത്ത ഭൂമിയാണ് ഈ ആദിവാസികൾക്ക് കൊടുക്കുന്നത്. ഈ പറയുന്ന സ്ഥലം ഇപ്പൊ അളന്തോട്ട എസ്റ്റേറ്റ് ആവട്ടെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കൃഷ്ണഗിരിയിലെ എസ്റ്റേറ്റ് ആവട്ടെ, ഇതൊക്കെ നല്ല പ്ലെയിൻ ലാൻഡാണ്, ഈ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഭൂമിയാണ്. ഇത് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് പോലുമില്ല. യഥാർത്ഥത്തിൽ വേണ്ടത് വയനാട്ടിലെ ഇത്തരം പരാതിയിൽ ഉൾപ്പെട്ട ഭൂമി കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തുക എന്നുള്ള ഒരു ഒരു നയപരമായ തീരുമാനമാണ് ഇതിന് വേണ്ടത്. കാരണം നമുക്കറിയാം ഈ ഭൂമിയുടെ നിയമങ്ങൾ സംബന്ധിച്ച് വലിയ ഒരു 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 നിഗൂഢതയുണ്ട്. ഇത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് അറിയാം നേരത്തെ തന്നെ ഇപ്പം ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയ സമയത്ത് ഏതാണ്ട് 2,50,000 acres ഭൂമി ഈ പറയുന്ന വീരേന്ദ്രകുമാറിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ട്രസ്റ്റിന്റെ ആകെ ആളുകളുടെ പേരിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ വലിയൊരു ശതമാനം ഭൂമി ഈ പറയുന്ന മിച്ചഭൂമിയായിട്ട് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു. ഇപ്പൊ നമുക്കറിയാം പിന്നെ കോഴിക്കോട് പിന്നെ വയനാട് മെഡിക്കൽ കോളേജിന് വേണ്ടി 50 acres ഭൂമി വീരേന്ദ്രകുമാറിന്റെ അല്ലെങ്കിൽ പിന്നെ സെൻകുമാറിന്റെ ഒക്കെ ബന്ധുക്കളുടെ ഒക്കെ അവരുടെ ഒരു അത് ഉൾപ്പെടുന്ന ഒരു ട്രസ്റ്റിന്റെ കൈവശമുള്ള ഭൂമി കൊടുത്തു. ഈ ഭൂമി 50 acres സൗജന്യമായി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ കൊടുത്തിട്ട് അവിടെ ഏതാണ്ട് 4,000 മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്, റോഡ് ഉൾപ്പെടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏതാണ്ട് 3 crore rupees മരങ്ങൾ അങ്ങനെ പൂച്ചു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ആ പ്രദേശത്ത് എന്ത് സംഭവിക്കുന്നത്, അവിടെ പിന്നെ പാരിസ്ഥിതികമായി ദുർബല പ്രദേശമാണ്, അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ആ സ്ഥലം മാറ്റുകയാണ് ചെയ്യുന്നത്. ഏതായത് അത് അതൊക്കെ ഒരു ഏജൻസിയെ കൊണ്ട് പറയുക. അതായത് ഈ പറയുന്ന പിന്നെ ഭൂമിയുടെ ഇതെല്ലാം ഭൂമിയുടെ ഈ പറയുന്ന അനധികൃതമായി കൈവശം വെക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ കുറ്റകൃത്യങ്ങളെ രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടി താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ സ്ട്രീം രാഷ്ട്രീയ കക്ഷികൾ തുടരുന്ന ഒരു ഒരു നടപടി. ഒരിക്കൽ പോലും നമ്മൾ ഞാനൊക്കെ ഒരുപാട് വർഷക്കാലം മാധ്യമപ്രവർത്തനം നടത്തി എനിക്കറിയാം നമ്മളുടെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ചേർന്നിട്ടുള്ള വലിയൊരു നെക്സസ് ഉണ്ട് അവിടെ. ശ്രീരാംദാസ് ആ നെക്സസിലേക്ക് ഒരു പേര് കൂടി അല്പം ഖേദത്തോടെയാണെങ്കിലും ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മാധ്യമ മാഫിയ കൂടി ഇതിനൊപ്പം ചേരുകയല്ലേ? കാരണം ഈ എം വി ശ്രേയംസ്കുമാറിന്റെ സർക്കാർ ഭൂമി കൂടി ജന്മാവകാശമായി കിട്ടിയ ഭൂമിയോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള തട്ടിപ്പിനെ കുറിച്ചുള്ള കളക്ടറുടെ റിപ്പോർട്ട് അടക്കം മുന്നിലുണ്ടായിട്ടും അതേക്കുറിച്ചൊരു വാർത്ത കൊടുക്കാൻ പോലും എത്ര മാധ്യമങ്ങൾ തയ്യാറായി എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലുണ്ട് ഏതൊക്കെ മേഖലകളിൽ ഈ മാഫിയ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത്. ഒരു ഉദ്യോഗസ്ഥ തല
രാഷ്ട്രീയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാധ്യമ മാഫിയ എന്ന തരത്തിലാണ് ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാധ്യമ പ്രവർത്തകർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ചില വാർത്തകൾ ഒതുക്കാനും ചില വാർത്തകൾ അമിത പ്രാധാന്യത്തോടെ കൊടുക്കാനുമുള്ള ആ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതായത് സംരക്ഷണം കൊടുക്കേണ്ടത് ആർക്കാണെന്ന് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു പ്രതിഫലനമല്ലേ കൃഷ്ണഗിരിയിലെ ഈ തട്ടിപ്പിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം പിന്നെ ഈ മലന്തോട്ട എസ്റ്റേറ്റിന്റെ ഭൂമി, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ച കൃഷ്ണഗിരിയിലെ എസ്റ്റേറ്റിന്റെ ഭൂമി, കൃഷ്ണഗിരിയിലെ തോട്ടത്തിന്റെ പിന്നെ ആ ഭൂമിയുടെ പ്രശ്നങ്ങളിലൊക്കെ തീർച്ചയായും രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള റിപ്പോർട്ടിംഗ് ആണ് എല്ലാ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അതുമാത്രമല്ല, ഇവിടെ ഈ പറയുന്ന ഇതേപോലെയുള്ള ആളുകളെ സ്പർശിക്കാനുള്ള ശേഷിയൊന്നുമുള്ള ഒരാളും സ്വാഭാവികമായിട്ട് വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊന്നും ജോലി ചെയ്യാറുമില്ല. പിന്നെ ഈ മാധ്യമങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തരം ഈ പറയുന്ന ഉന്നതരായ, അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിന് മുന്നിൽ മുകളിൽ നിൽക്കുന്ന സമ്പന്നരായിട്ടുള്ള വൻകിടക്കാരെ ദ്രോഹിക്കാതെ വളരെ എന്താ പറയാ പിന്നെ ഭയപ്പെടുത്തിയുള്ള റിപ്പോർട്ടിംഗ് മാത്രമാണ് നടക്കാറ്. ഒന്ന് നമ്മൾ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ഈ പറയുന്ന എത്രയോ കാലമായി ഭൂമിയും അധികാരവും സമ്പത്തും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ ഈ പറയുന്ന സാധാരണ മനുഷ്യൻ പരാജയപ്പെടുന്നത് പോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ പരാജയപ്പെടുന്നത്. ശരിയാ, നമുക്കൊരു കാര്യം പറയാം, നമ്മളിപ്പോ ഈ മരത്തിന്റെയും ഭൂമിയുടെയും ഒക്കെ ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാം, അല്ലെങ്കിൽ ഈ പറയുന്ന സമ്പന്നരായിട്ടുള്ള ആളുകളെല്ലാം ഈ പറയുന്ന സമ്പത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ഒരു നിയമപരമായി ഒരു പിൻബലും അതിനില്ല. മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ തൊഴിലാളികൾ മാത്രമാണ്. അവർക്ക് എത്രത്തോളം ഇതിലൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ട് ഇത് എന്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും. പല ഞാൻ ജോലി ചെയ്ത പല ചാനലുകളിൽ നിന്നും ഈ ആരിസൺ മലയാളം ഫൗണ്ടേഷന്റെ ഭൂമിയുടെ പിന്നെ സംഭവങ്ങളും ഭൂമിയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനി മതി എന്നാണ് പറയാറുള്ളത്. കാരണം നമുക്ക് അതായത് ഈ ഇത് സംബന്ധിച്ച രേഖകൾ നമുക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ലാന്നുള്ള. പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ ശ്രീരാംദാസ്. ശ്രീരാംദാസ്, ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മേധാവി ടി വി പ്രസാദ് തുടരുന്നുണ്ട് നമുക്ക് മുതൽ സമയം.